വി ടോക്കിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. 2023 ജൂലൈ 9 ഞായറാഴ്ച ഓരോ മലയാളിക്കും കേരളീയനും അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു ദിവസമായിരുന്നു അത്. വയനാട്ടിൽ നിന്നുള്ള കേരളത്തിൻ്റെ മിനുമണി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ദിവസമായിരുന്നു അത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യത്തെ മലയാളി താരമാണ് മിനുമണി. 2023 ഇന്ത്യ ബംഗ്ലാദേശ് 2020 പരമ്പരയിൽ ആദ്യത്തെ മത്സരത്തിലാണ് മിനുമണി ഇന്ത്യൻ ക്യാപ്പ് അണിയുന്നത്. തൻ്റെ ആദ്യ ഓവറിലെ 4-ാമത്തെ പന്തിൽ നിന്ന് തന്നെ മിനുമണിക്ക് വിക്കറ്റ് ലഭിച്ചു. ആദ്യത്തെ മത്സരത്തിൽ 3 ഓവറുകൾ എറിഞ്ഞ മിനുമണി 21 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി. എന്നാൽ മിനുമണിയുടെ മിന്നുന്ന പ്രകടനം ഉണ്ടായത് 2-ാം മത്സരത്തിലാണ്. മിർപൂറിലെ 2-ാം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ടീമിന് 95 റൺസേ എടുക്കാൻ സാധിച്ചുള്ളൂ. ബംഗ്ലാദേശിന് ജയിക്കാൻ വേണ്ടി വന്നിരുന്നത് കേവലം 96 റൺസ്. ആദ്യത്തെ ഓവറിൽ അവരുടെ ഓപ്പനിംഗ് ബാറ്റർമാർ 10 റൺസ് നേടുകയും ചെയ്തു. എന്നാൽ ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ അർമൻപ്രീത് കൗർ ധീരമായൊരു തീരുമാനമെടുത്തു. അവർ പന്ത് മിനുമണിയെ ഏൽപ്പിച്ചു. ക്യാപ്റ്റൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്ത് മിനുമണി ഉയരുകയും ചെയ്തു. 4 ഓവർ എറിഞ്ഞ മിനുമണി ഒരു മേരിനുൾപ്പെടെ 9 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ നേടി. അങ്ങനെ ബംഗ്ലാദേശിൻ്റെ ഓപ്പനിംഗ് ബാറ്റർമാരെ നിയന്ത്രിക്കാനും അവരുടെ ബാറ്റിങ്ങിൻ്റെ താളം തെറ്റിക്കാനും മിനുമണിക്ക് സാധിച്ചു. ഒടുവിൽ ബംഗ്ലാദേശ് 87 റൺസിന് പുറത്തായി. ഇന്ത്യ 8 റൺസിന് വിജയിച്ചു. പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കി. ബംഗ്ലാദേശ് ലോക ക്രിക്കറ്റിലെ ഒരു പ്രധാന ശക്തിയല്ല, പക്ഷേ 2023 സെപ്റ്റംബറിൽ ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്ന 3 പ്രധാന എതിരാളികളിൽ ഒന്ന് ബംഗ്ലാദേശാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പര വിജയം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് ഏറെ ആവേശം ഏറെ പ്രധാനപ്പെട്ടതാണ്. മിനുമണിയുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കുള്ള ആഗമനം മലയാളി പെൺകുട്ടികൾക്ക് ഊർജവും പ്രചോദനവും നൽകേണ്ടതാണ്. ഇന്ത്യയിലെ പുരുഷ ക്രിക്കറ്റിന് 100-ാണ്ടിലേറെ പഴക്കമുണ്ടെങ്കിലും ഇന്ത്യയിൽ വനിതാ ക്രിക്കറ്റ് ആരംഭിച്ചത് വളരെ വൈകിയാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൻ്റെ ചരിത്രം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ശാന്ത രംഗസ്വാമിയിൽ നിന്നാരംഭിച്ച് ഇപ്പോൾ മിനുമണിയിൽ എത്തി നിൽക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തെക്കുറിച്ച് നിരവധി ചരിത്രകാരന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് രാമചന്ദ്ര ഗുഹ, ബോറിയാമ്മ മജുംദാർ, പ്രശാന്ത് കിഡംബൈ, ആശിഷ് നന്ദി, മിഹിർ ബോസ്, പക്ഷേ ഇവരാരും തന്നെ വനിതാ ക്രിക്കറ്റിന് അർഹിക്കുന്ന പ്രാധാന്യം അവരുടെ പഠനങ്ങളിൽ നൽകിയിട്ടില്ല. അങ്ങനെ ഏറെ കാലം ഇന്ത്യയിൽ വനിതാ ക്രിക്കറ്റ് അവഗണിക്കപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ വനിതാ ക്രിക്കറ്റിന് അഭൂതപൂർവമായ പുരോഗതിയാണ് ഉണ്ടായത്. മിതാലി രാജ്, അർമൻപ്രീത് കൗർ, സ്മൃതി മന്ദാന, ജൂലൻ ഗോസ്വാമി തുടങ്ങിയ പ്രഗത്ഭരായ വനിതാ ക്രിക്കറ്റ് താരങ്ങൾ ഈ കാലയളവിലാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്, അല്ലെങ്കിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2017 ലോക വനിതാ ക്രിക്കറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പ്രവേശിച്ചു. അന്ന് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഇന്ത്യക്ക് ലോകകപ്പ് നഷ്ടപ്പെട്ടത്. കേവലം 9 റൺസിനാണ് ഫൈനലിൽ ഇന്ത്യ അന്ന് ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടത്. ഇന്ത്യയിലും കേരളത്തിലും വനിതാ ക്രിക്കറ്റിന് ഏറെ ആരാധികന്മാരുണ്ടെങ്കിലും അവരാരും തന്നെ ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിലെത്തിയില്ല, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം കാണിച്ചില്ല. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ പൊതുമണ്ഡലത്തെ നിർണായകമായി രൂപപ്പെടുത്തിയ നമ്മുടെ നാട്ടിലെ വനിതാ കോളേജുകളിൽ പോലും വനിതാ ക്രിക്കറ്റ് ടീമുകളില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിനുമണിയുടെ ഇന്ത്യൻ ടീമിലേക്കുള്ള പ്രവേശനം ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പെൺകുട്ടികളെ ക്രിക്കറ്റ് കളിക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ്. മിനുമണിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും പെൺകുട്ടികൾ നമ്മുടെ ഗ്രൗണ്ടുകളിൽ എത്തട്ടെ. വനിതാ ഇന്ത്യയിലെയും കേരളത്തിലെയും വനിതാ ക്രിക്കറ്റ് കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ. ഇനി ഏഷ്യൻ ഗെയിംസിന് ഒരുങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മിനുമണിക്ക് ഇടം ലഭിക്കുമെന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. മിനുമണിക്കും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു.